രാമായണ പാരായണത്തിൻ്റെ 24-ാം അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയപൂർവം സ്വാഗതം. ലക്ഷ്യവേദിയായ ഇച്ഛാശക്തിക്ക് മുന്നിൽ കീഴടങ്ങാത്തതായി ഒന്നുമില്ല. ലക്ഷ്യം ധർമാധിഷ്ഠിതമാണെങ്കിലോ ഏത് പുഴയും മലയും സമുദ്രവും വഴിമാറിത്തരും. ഹനുമാന്റെ ദൗത്യം മഹത് ദൗത്യമാണ്. മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവിയെ ദുഷ്ടരാക്ഷസ ശക്തികൾ അപഹരിച്ചു കൊണ്ടുപോയതാണ്. ഏത് രാവണക്കോട്ടയിലായാലും സീതയെ വീണ്ടെടുക്കുക അനിവാര്യമാണ്. ശ്രീരാമഭക്തി കൊണ്ട് കരുത്തു നേടിയ ശ്രീ ഹനുമാൻ അത് കൃത്യമായി നിർവഹിക്കുന്നു. സമുദ്രലംഘനം നടത്തി സീതാ സവിധത്തിലെത്തി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നടത്തുന്നു ഹനുമാൻ. മാത്രമല്ല, ശ്രീരാമശക്തി രാവണനെ ബോധ്യപ്പെടുത്തുന്നതിനായി ശ്രീ ഹനുമാൻ ചെയ്യുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ ഇന്നത്തെ രാമായണ പാരായണത്തിൽ നമുക്ക് നേരിട്ടറിയാം. ചെറുതകലയൊരു വിടപി ശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സിജിതശ്രമം. പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായ അതിപാടവമുള്ളൊരു ദൂതൻ നിയോഗിക്കിൽ സ്വയമതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചത സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയെ. നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപ മകൾ മരുവും അതിവിമല ശിംശപാ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമതല ഫലസഹിത ഗുൽമവല്ലീ തരു കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ ജനനിവഹ ഭയജനന നാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമുടഖിലധിശി ദിവിഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും. രജനിചരപുരി തടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കപിവീരനെ കാണായി ഇവനമിത ബലസഹിത നിടിനിതം ഒച്ചയും എന്തൊരു ജന്തുവിതെന്തിനു വന്നതും. സുമുഖിതവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദര ഗാത്രി ചൊല്ലിലയോ ചൊല്ലെടോ. മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശി തമസി വരുവതിനു കാരണമെന്തു ചൊല്ലി നീ അറിഞ്ഞീലയോ ചൊല്ലിവനാരിടോ. രജനിചര കുലരചിത മായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. ഭയമിവനെ നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നിതെന്താവതീശ്വരാ. അവനി മകളവരൊടിതു ചൊന്ന നേരത്തവർ ആശുലങ്കേശ്വരനോടു ചൊല്ലിടിന. ഒരു വിപിന ചരൻ അമിതബലനചല സന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പൊരുവതിനു കരുതിയവനപകഥ ഭയാകുലം പൊട്ടിച്ചിതു
ചൈത്യപ്രാസാദമൊക്കവേ മുസലധരനനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിലവൻ അവിടുന്നിനിയും പ്രഭോ ദശവദന നിധിരജനി ചരികൾ വചനം കേട്ടു ദന്തശൂകോപമക്രോധവിവശനായി ഇവനിവിടെ നിശി തമസി ഭയമൊഴിയെ വന്നവൻ ഏതു മെളിയവനല്ലെന്നു നിർണയം നിശിതശരകുലിശമുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം വീരന്മാർ നിശിചരകുലാധിപാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടുമാരുതി ശിഖരികുലമൊടും ഒടുമവനി മുഴുവനിളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ സഭയതരഹൃദയമധ മോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും ശിതവിശിഖമുഖനിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും മുഹുരുപരിവിരവിനോടുയർന്നു ജിതശ്രമം മുൽഗരം കൊണ്ടു താടിച്ചൊടുക്കിടിനാൻ നിയുത നിശിചരനിധനന അനിശമനദശാന്തരെ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ജരേന്ദ്രനും അഖിലബലപതിവരരിലൈവരെ ചെല്ലുകെന്നത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു തദനുദശവദനുദിതക്രുധാ ചൊല്ലിനാൻ തൽബലമദ്ഭുതം മദ്ഭയോദ്ഭൂതിതം പരിഭവമുടമിത ബലസഹിതമപി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാ ഇവനെ മമ നികടഭുവി ധടിതി സഹജീവനോടിങ്ങു ബന്ധിച്ചു കൊണ്ടുവന്നു വച്ചിടുവാൻ മഹിതമതിബലസഹിതമെഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃഷം ദശവദനവചനനനിശമന ബലസമന്വിതം ദണ്ഡമുസലഗഡ്ഘേഷു ചാപാദികൾ കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർബുരേന്ദ്രന്മാരടുത്താർ കപീന്ദ്രനും ഭുവനതലമുലയെ മുഹുരലറി മരുവും വിധൗ ഭൂരി ശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജനും അവരെ വിരവോടു കൊന്നിടിനാൽ ആശുലോഹസ്തംഭതാടനത്താലഹോ നിജസജീവതനയരെഴുവരും അമിത സൈന്യവും നിർജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസി ദശമുഖനുമൊരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ഇനിയൊരുവനിവനൊടു ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാനാരെയും ഇവരൊരുവരെതിരിടുകിലസുരസുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ അവർ പലരുമൊരു കവിയോടേറ്റു മരിച്ചിതങ്ങയ്യോ സുകൃതം നശിച്ചിതു മാമകം പലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൽ വിനയമൊടു തൊഴുതിളയ മകനുമുര ചെയ്തിതു വീരപും സാമിതം യോഗ്യമല്ലേതുമേ അലമലമിതറികിലനുചിതമഖില ഭൂഭൃത ആത്മഖേദം ധൈര്യ ശൗര്യ തേജോഹരം
അരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവനെന്ന അക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ കപിവരനും അതുപൊഴുതു തോരണമേറിനാൻ കാണായിതക്ഷകുമാരനെ സന്നിധൗ ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനുമതുനേരം മുനിവിനൊടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുദ്ഗരം കൊണ്ടെറിഞ്ഞിടിനാൻ ശമനിപുരി ശമനപുരി വിരവിനൊടു ചെന്നു പുക്കിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ വിബുധ കുലരിപുനിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്ഥനായി അമരപതിജിതമമിത ബലസഹിതമാത്മജ ആത്മഖേദത്തോടു ആത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാദിപാലയം പുക്കതു കേട്ടീലേ മമ സുതനരണശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിന്നയച്ചിടുവാൻ ത്വരിതമഹമതുലബലമോടുപോയിടുവൻ തൊൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ ഇതി ജനകവചനമലിവോടു കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ ത്യജ മനസി ജനക തവ ശോകം മഹാമത്തെ തീർത്തുകൊള്ളുവാൻ ഞാൻ പരിഭവമൊക്കവേ മരണവിരഹിതനവനതിനില്ല സംശയം മറ്റൊരുവൻ ബലാലത്ര വന്നിടുമോ ഭയമവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയാം പൂർവദേവാരികൾ തന്നവരത്തിനാൽ വലമധനമപി യുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതു അത്ഭുതം അതു കരുതുമളവിലിഹ നാണമാമെത്രയും ഹന്തൂമശക്യോപി ജ്ഞാനവിളംബിതം കൃതിപിരപി നികൃതിപിരപിച്ഛത്മനാപി വാ കൃച്ഛ്രേണ ഞാൻ ത്വൽസമീപേ വരുത്തുവൻ സപതി വിപതുപഗതമിഹ പ്രമാദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം സസുഖമിഹ നിവസമയി ജീവതി ത്വം വൃഥാ സന്താപമുണ്ടാക്കരുതു കരുതുമാം ഇതി ജനകനൊടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നിടിനാൻ ഗരുഡനിഭനധ ഗഗനമുൽപ്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയുമകതളിരിൽ വന്നു പരസ്പരം ബാഹുബലവീര്യവേഗങ്ങൾ കാൺകയാൽ പവനസുത ശിരസി ശരമഞ്ചു കൊണ്ടെയ്തിതു പാകാരിചിത്തായ പഞ്ചാസ്യ വിക്രമൻ അത സപതി ഹൃദി വിശിഖമിട്ടു കൊണ്ടെയ്തു മറ്റാറാറു ബാണങ്ങൾ പദങ്ങളിലും തഥാ ശിതവിശിഖമധികതരമൊന്നുവാൽമേലേതു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ തദനു കവികുലതിലകനമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം തുരകയുതരഥവുമധ തടിതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനിനാദനം
അപരമൊരു രഥമധിക വിരുതൊടുടനേറി വന്ന അസ്ത്രശസ്ത്രൗഘവരീഷം തുടങ്ങിനാൻ ഋഷിതമതിദശവദന തനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കപീന്ദ്രനും അതിനുമൊരു കെടുതിയവനില്ലെന്നു കാൺകയാൽ അംഭോജ സംഭവ ബാണമെയ്തിടിനാൻ അനിലജനുമതിനെ ബഹുമതിയോടുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ ദശവദന സുതനലില തനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ പവനജനു മനസിയൊരു പീഠയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനദലനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചീടും ജനം സദാ അമലഹൃദി മധുമഥന ഭക്തി വിശുദ്ധരായ ജ്ഞാന കർമ്മ കൃതബന്ധനം ക്ഷണാൽ സുചിരവിരചിതമപി വിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം രഘുതിലകചരണയുഗമകതളിരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ മരണജനിയമവികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതികലിത കരചരണ വിവശത്വവും കപടമതികലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരും അതികുതുകമൊടു നിശിചരരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം ബലമിയലും അമരരിപ്പു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടിതപ്പോഴേ വ്യഥയും അവനകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളങ്ങിയിലവൻ നിശിചരരെടുത്തു കൊണ്ടാർത്തു പോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ അനിലജന നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതിഥേയാധിപാരാതി ചൊല്ലിടിനാൻ അമിത നിശിചരവരരണശിരസി കൊന്നവൻ ആശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ ജനകതവ മനസി സജീവന്മാരുമായിനി ചെമ്മേ വിചാര്യകാര്യം നീ വിധീയതാം പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാമൊരന്തകൻ നിജതനയവചനമിതി കേട്ടുദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നു എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമൊടു കാക്കുന്നവരെയും ഊക്കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനൊടു ചോദിക്ക നീയെന്ന് ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനൊടു വിനയനയ സഹിതമാദരാൽ പപ്രച്ഛ നീയാരയച്ചു വന്നു കപേ നൃപസദസി കഥയ മമ സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖിലമക തളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭ പാർക്ക നീ അമൃതവചനവുമലമലധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലെടോ നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായുതനയനും മനസിരഘുകുലവരനെ മുഹുരപി നിരൂപിച്ചു
മന്ദഹാസേന മന്ദേ തരം ചൊല്ലിനാൻ സ്ഫുടവചനമതി വിശദമിതി ശൃണു ജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറിയനീ ഭുവനപതി മമ പതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതി ശയനനമലനഖിലേശ്വരൻ പൂർവദേവാരാധിഭക്തിമുക്തിപ്രദൻ പുരമദന ഹൃദയമണിനിലയന നിവാസിയാം ഭൂതേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജഗകുലരിപുമണിരഥധ്വജന്മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ നിജജനകവചന മധുസത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിലേ തവ മരണമിഹ വരുവതിന്നൊരു കാരണം താമരസോത്ഭവ കൽപ്പിതം കേവലം തദനു ദശരഥതനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ തപന തനയനുടനല സാക്ഷിയായി സഖ്യവും താൽപര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ അടിമലരിലവനമനമഴകിനൊടു ചെയ്തവൻ ആധിപത്യം കൊടുത്താതിതീർത്തിയിടിനാൻ അതിനവനും അവനിതനയാന്വേഷണത്തിനായി ആശകൾ തോറുമേകൈക നൂറായിരം പ്ലവകുലപരിവൃഢര ലഘുതരമയച്ചതിൽ ഏകനഹം ഇഹ വന്നു കണ്ടിടിനെൻ വനജവിടപികളെയുടനുടനിഹ തകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതു എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയമകതളിരിലില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ശ്രീരാമദൂതനായ ഹനുമാന്റെ അത്ഭുത സിദ്ധികളും വീരപരാക്രമങ്ങളുമാണ് ഇന്ന് പാരായണം ചെയ്ത ഭാഗങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്. ദാസ്യഭക്തി കൊണ്ട് കരുത്തനായി തീർന്ന ഹനുമാൻ ലങ്കയെ ചുട്ടു ദഹിപ്പിക്കുന്ന കാഴ്ച എഴുത്തച്ഛൻ അത്യന്തം സൂക്ഷ്മമായി വർണ്ണിച്ചിരിക്കുന്നു. അവക്രമായ രചനാരീതി കൊണ്ട് ആ കഥാസന്ദർഭം അത്യന്തം പ്രശോഭിക്കുന്നതായി കാണാം. മഴപ്പെയ്ത്തിൻ്റെ തണുപ്പിൽ രാമായണ പാരായണത്തിൻ്റെ ഇമ്പവും ഭക്തിയും മനസ്സിൽ നിറയ്ക്കാൻ അടുത്ത അധ്യായത്തിനായി നമുക്ക് കാത്തിരിക്കാം.